സംസ്ഥാനത്തെ ആനവേട്ട സംഘത്തിലെ കണ്ണികളായ രണ്ടുപേർ വനം വകുപ്പിന്റെ പിടിയിലായി. രണ്ട് ആനപ്പല്ലുകളുമായി ഉഴവൂർ സ്വദേശി തോമസ് പീറ്റർ, തൃശൂർ സ്വദേശി ജെയ്മോൻ എന്നിവരാണ് ഫോറസ്റ്റ് ഫ്ലൈയിങ് സ്ക്വാഡിന്റെ പിടിയിലായത്. അന്തർ സംസ്ഥാന ആനവേട്ടക്കാരുമായി ഇരുവർക്കും അടുത്ത ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. സംസ്ഥാനത്തെ ആനവേട്ട കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കവെയാണ് നിർണായക അറസ്റ്റ്. മുണ്ടക്കയം DFO ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഉഴവൂർ സ്വദേശി തോമസ് പീറ്റർ പിടിയിലായത്. ബോട്ടി തോമ, ഇറ്റലി തോമ എന്ന അപരനാമങ്ങളിലാണ് തോമസ് അറിയപ്പെട്ടിരുന്നത്. ആനയുടെ രണ്ട് പല്ലുകളും ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെത്തി. 3 മാസം മുൻപാണ് പല്ലുകൾ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൈക്കലാക്കിയതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. തൃശൂരിലെ പീച്ചിയിൽ വനത്തിൽ ചെറിഞ്ഞ കാട്ടാനയുടേതാണ് പല്ലുകളെന്ന് തോമസ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി. തോമസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് തൃശൂർ സ്വദേശി ജെയ്മോൻ പിടിയിലായത്. ഇയാളുമായി നടത്തിയ പരിശോധനയിൽ പീച്ചിയിൽ ആലത്തൂർ റേഞ്ചിന് കീഴിൽ ആനയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും കേരളത്തിലെ ആനക്കൊമ്പ് വേട്ടയുമായിട്ട് ബന്ധപ്പെട്ട പ്രതികളുമായിട്ട് ഇയാൾക്കുള്ള തോമസ് പീറ്ററുള്ള ബന്ധം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതേ ആനയുടെ കൊമ്പുകളും തോമസും കൂട്ടരും കടത്തിയതായും വനംവകുപ്പ് സംശയിക്കുന്നു. ആനയെ ഇവർ വെടിവെച്ചതാണോ എന്നും സംശയമുണ്ട്. സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഫ്ലൈയിങ് സ്ക്വാഡും പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകരും സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത്. മനോരമ ന്യൂസ്, കോട്ടയം.